നമസ്കാരം. മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും ഒന്നിനോട് തോന്നുന്ന അമിതമായ താല്പര്യത്തിന് പറയുന്ന പേരാണ് അഡിക്ഷൻ. ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ അടിയറ വെക്കുന്നത് അഡിക്ഷനിലൂടെയാണ്. അഡിക്ഷൻ ഈസ് എ മോൺസ്റ്റർ, ഇറ്റ് ലീവ്സ് ഇൻസൈഡ് എന്നാണ് പറയുന്നത്. നിശ്ചയമായും അഡിക്ഷൻ ഒരു രാക്ഷസനാണ് മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അത് ഓരോരുവനെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അഡിക്ഷൻ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കും, മൊത്തമായി നമ്മളെ നശിപ്പിക്കും. മദ്യം, മയക്കുമരുന്ന്, പണം, ഐഡിയോളജി, ചിന്തകൾ, ഇവയിലൊക്കെ മനുഷ്യൻ അഡിക്റ്റായി തീരാറുണ്ട്. അഡിക്ഷനിൽ നിന്ന് മോചനം നേടാതെ ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ മാറ്റങ്ങളിലേക്കും നന്മയിലേക്കും കുതിക്കുവാനായിട്ട് കഴിയുകയില്ല. സന്തോഷ് കൽവാർ പറയുന്നു, വി ആർ അഡിക്റ്റഡ് ടു അവർ തോട്ട്സ്, വി കനോട്ട് ചേഞ്ച് എനിത്തിങ് ഇഫ് വി കനോട്ട് ചേഞ്ച് അവർ തിങ്കിങ്. വിവിധ തരത്തിലുള്ള അഡിക്ഷനെ പറ്റി കാൾയും വളരെ കാര്യക്ഷമമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, എവറി ഫോം ഓഫ് അഡിക്ഷൻ ഈസ് ബാഡ്, നോ മാറ്റർ വെതർ ദ നാർക്കോട്ടിക് ബി ആൽക്കഹോളിക് ഓർ മോർഫിൻ ഓർ ഐഡിയലിസം. സൃഷ്ടിതാവായ ദൈവം മനുഷ്യനെ ഓർപ്പിക്കുന്നു, നീ എന്നേക്കാൾ അമിതമായി ഈ ലോകത്തിൽ എന്തിനോട് താല്പര്യം കാട്ടുന്നു, അത് എനിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, ഒരു മനുഷ്യനും അഡിക്ഷന് വിധേയമാകുവാൻ പാടുള്ളതല്ല, അത് ആത്മീയതയുടെ ലക്ഷണവുമല്ല. വളരെ ശക്തമായ പ്രചോദനത്തിലൂടെയും കൃത്യമായ ചികിത്സയിലൂടെയും മാനസികമായ താല്പര്യത്തിലൂടെയും വേണം അഡിക്ഷനെ അതിജീവിക്കുവാൻ. ഒരു ജാപ്പനീസ് പ്രോവർബ് ഉണ്ട്, ഫോൾ 7 times, സ്റ്റാൻഡ് അപ്പ് 8. നീ 7 times വീണാലും 8th എഴുന്നേൽക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാകണം. അത്തരമൊരു മനോവിചാരത്തിലൂടെ മാത്രമേ ഏത് തരത്തിലുള്ള അഡിക്ഷനെയും അതിജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിലെ അംഗമായിട്ടുള്ള ഒരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ അഡിക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഫലം അനുഭവിക്കുന്നതും ആ ഭവനവാസികളും ആ ഭവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമാണ്. അങ്ങനെ ദുസ്സഹമായ ജീവിതം നയിക്കുന്ന നിരവധി പേരെ നമ്മുടെ സമൂഹത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും. മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ ശീലങ്ങൾക്കും തെറ്റായ ചിന്താരീതികൾക്കും ഒക്കെ അടിമപ്പെട്ട് ജീവിതത്തെ ബലി കഴിക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലിസ റെനെ ലാംപ്രസ് പറയുന്നു, മൈ അഡിക്ഷൻ ഡസ് നോട്ട് ഡിഫൈൻ ഹു ഐ ആം ഓർ ഹു ഐ വിൽ ബി. ഒരഡിക്ഷനും നമ്മളെ നിർവചിക്കുവാനായിട്ട് പറ്റുകയില്ല. നമ്മളെ ഒരു തരത്തിലും വളർത്തുവാനോ മുൻപോട്ട് കൊണ്ടുപോകാനോ സാധിക്കുകയില്ല. ജീവിതത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് അഡിക്ഷൻ. 2 Petros 2:19 തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിനോട് അടിമപ്പെട്ടിരിക്കുന്നു. അഡിക്ഷൻ പരാജയമാണ്, അതൊരടിമത്തമാണ്. സ്വാതന്ത്ര്യത്തിലേക്കാണ് ഓരോ വിശ്വാസിക്കും യാത്ര ചെയ്യേണ്ടത്. സ്വാതന്ത്ര്യത്തെപ്പറ്റി നമുക്ക് ഈ സമൂഹത്തെ പ്രബോധിപ്പിക്കണമെങ്കിൽ അഡിക്ഷൻ്റെ അടിമത്വത്തിൽ നിന്ന് വിമോചനം നേടിയേ മതിയാകൂ. ഇനിയും നമുക്ക് കഴിയണോ തിന്മയുടെ അടിമത്വത്തിൽ? അതിനപ്പുറത്ത് ക്രിയാത്മകതയുടെയും സർഗാത്മകതയുടെയും നന്മയുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ നമ്മുടെ ജീവിതത്തെ? അഡിക്ഷൻ ഉപേക്ഷിക്കാനുള്ള ഒരു കരുത്ത് നമ്മൾ തീർച്ചയായും ആർജിച്ചെടുക്കണം. അതിനുള്ള ഉൾപ്രേരണയാണ് നമുക്കുണ്ടാകേണ്ടത്. തളർന്ന് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതത്തെ. അഡിക്ഷൻ്റെ അടിമത്ത ചങ്ങലയെ നമുക്ക് തകർത്തെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിൻ്റെ നന്മയുടെ വിഹായസിലേക്ക് പറന്നുയരാം. ദൈവം
എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.